ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു വേറെ ലെവൽ ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് തരാം. ഒന്ന്, ഈ ആപ്ലിക്കേഷൻ വേണ്ടി നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ ഗിഫ്റ്റ് കാർഡ് സിമ്പിളായിട്ട് തന്നെ റിഡീം ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് പോയിന്റ്സ് ചേഞ്ച് ചെയ്യാനും വളരെ എളുപ്പമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിനുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണം പ്രസ് ചെയ്ത് ഓൾഡ് സെറ്റ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് അടിക്കുന്നവർ മറക്കരുത്. നമ്മുടെ ലാസ്റ്റ് വീഡിയോയുടെ ഗിവ് അവ വിന്നേഴ്സിനെ എടുക്കാം. രണ്ട് വീഡിയോ ഉണ്ടായിരുന്നു, ഇന്നലെ രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, രാവിലെ ഒരെണ്ണം വൈകുന്നേരം ഒരെണ്ണം. അപ്പോൾ രണ്ട് വീഡിയോയുടെയും വിന്നേഴ്സിന് നമുക്കിപ്പം തന്നെ സെലക്ട് ചെയ്യാം. അപ്പോൾ ലാസ്റ്റ് വീഡിയോയുടെ വിന്നേഴ്സ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കമൻറ്റ് ഇടാവുന്നതാണ് നിങ്ങളുടെ ഫ്രീ ഫയറിൻ്റെ UID. അപ്പോൾ കമൻറ്റ് ഇടുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുക, ഓരോ നമ്പേഴ്സിനും ഇടയ്ക്കും ഒരു കുത്തല്ലേ കോമ അല്ലെങ്കിൽ നിങ്ങളൊരു ഇമോജി ആഡ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് സ്പാം ആയി പോകാതിരിക്കാൻ അങ്ങനെ ചെയ്യുന്ന നല്ലൊരു കാര്യമായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നലത്തെ രാവിലത്തെ വീഡിയോയുടെ വിന്നർ നോക്കാം. ബോസ് ഗെയിമിംഗ് ആണ് നമ്മുടെ വിന്നർ. അപ്പം UID ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കമൻറ്റ് ചെയ്തേക്കെ കാണാം. അതുപോലെ തന്നെ നിങ്ങളും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇപ്പം തന്നെ നമുക്ക് ടോപ്പപ്പ് ചെയ്ത് കൊടുക്കാം. 40 rupees ടോപ്പപ്പ്, 100 diamonds ആണ് വിന്നേഴ്സിന് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ സക്സസ്ഫുൾ പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയ എൻ്റെ സ്ക്രീൻഷോട്ടും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് വിശ്വാസമാവുമല്ലോ പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സെക്കൻഡ് വിന്നറിനെ എടുക്കാം. അതിനുശേഷം ടോപ്പപ്പ് ചെയ്ത് കൊടുക്കുക. സെക്കൻഡ് വീഡിയോയുടെ ലിങ്ക് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാൻ പോവാണ്. പേസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്പർ ഓഫ് കമൻറ്റ്സ് എടുക്കുന്നു. അതിനുശേഷം വിന്നറിനെ സെലക്ട് ചെയ്യാണ്. എത്ര കമൻറ്റ് വന്നിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. ഏകദേശം 1500 കമൻറ്റ് വന്നിട്ടുണ്ട് സെക്കൻഡ് വീഡിയോയിൽ. അപ്പോൾ വിന്നർ ആരാന്ന് നോക്കാം. വിന്നർ നിധുൻ സതീശൻ. ഓക്കെ, അപ്പം UID കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം തന്നെ നമുക്ക് സെറ്റാക്കാം പേയ്മെൻറ്റ്. ഡയമണ്ട്, ഓക്കെ, PTO സെലക്ട് ചെയ്തു. 40 rupees, 100 diamonds, പ്രൊസീഡ് ടു പേയ്മെൻറ്റ്. ഓക്കെ, സക്സസ്ഫുൾ ആയിട്ടുണ്ട് പേയ്മെൻറ്റ്. അപ്പോൾ അതും സെറ്റാക്കിയിട്ടുണ്ട്. രണ്ട് വിന്നേഴ്സിനും ഡയമണ്ട് ടോപ്പപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ആപ്ലിക്കേഷനിലേക്ക് പോവാം. ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനുണ്ട്. നിങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഓപ്പൺ ചെയ്യുക, അവിടെ നിങ്ങൾക്ക് ആപ്പ് ലിങ്ക് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ പ്ലേ സ്റ്റോറിലേക്ക് പോകുന്നതായിരിക്കും. ക്യാഷ് ഇൻ ഗിഫ്റ്റ്സ് എന്നാണ് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പേര്. ആപ്ലിക്കേഷന് 4.1-star റേറ്റിംഗ് ഉള്ളൂ. പക്ഷേ 10 lakh+ ഡൗൺലോഡ്സ്, അതായത് 1 million+ ഡൗൺലോഡ്സ് ഉണ്ട് ആപ്ലിക്കേഷന്. അപ്പോൾ അത്രയും ആൾക്കാർ യൂസ് ചെയ്യുന്നതാണ്. ട്രസ്റ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. പ്രത്യേകിച്ച് ഒരുപാട് വർക്കും നിങ്ങൾക്ക് ഇതിനകത്ത് ചെയ്യേണ്ട, ഒരുപാട് വർക്ക് ചെയ്യാതെ തന്നെ ഒരുപാട് കോയിൻസ് ഈ ആപ്ലിക്കേഷൻ തരുന്നുണ്ട്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ലാംഗ്വേജ് ചോദിക്കുക. അപ്പോൾ ഇന്ത്യ ഇംഗ്ലീഷ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഹിന്ദിയാണ് മറ്റേത്, നമുക്ക് ആവശ്യമില്ല. അവിടെ താഴത്ത് നോക്കുന്ന സമയത്ത് ഇവിടെ നിങ്ങൾ കാണാം മുകളിൽ 150 points എന്നൊക്കെ. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ താഴോട്ട് നോക്കുക. അവിടെ നിങ്ങൾക്ക് സൈനപ്പ് രജിസ്റ്റർ രണ്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും. നിങ്ങൾ രജിസ്റ്റർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. കാരണം നിങ്ങൾ ന്യൂ യൂസേഴ്സ് ആണ്. ന്യൂ യൂസേഴ്സ് ആകുമ്പോൾ രജിസ്റ്റർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന അതിനുശേഷം ഗോ ടു റെഫർ കോഡ് എന്നൊരു ഓപ്ഷൻ കാണാം. നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് റെഫർ കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഡിസ്ക്രിപ്ഷൻ ഇരിപ്പുണ്ട്. അതിനുശേഷം ഇമെയിലിൻ്റെ അവിടെ ഇമെയിൽ എൻ്റർ ചെയ്യുക. നിങ്ങളൊരു പാസ്വേഡ് ഫിക്സ് ചെയ്യുക. എന്നിട്ട് ക്രിയേറ്റ് എ ന്യൂ അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ 1-2 പെർമിഷൻസ് ചോദിക്കും. അത് നിങ്ങൾ അലോ ചെയ്തതിന് ശേഷം വീണ്ടും ക്രിയേറ്റ് ആൻ അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പണായി വരുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ ഓൾറെഡി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് മുന്നേ, അതുകൊണ്ട് ഞാൻ ലോഗിൻ ആണ് ചെയ്തത്. എനിക്ക് ലോഗിൻ ബോണസ് ആയിട്ട് കുറച്ച് കോയിൻസ് കിട്ടി, അതിൻ്റെ വാലറ്റിലേക്ക് ഞാൻ അന്നേരം തന്നെ ആഡ് ചെയ്തു. ഇപ്പോൾ ഇതുപോലെ ഇൻ്റർഫേസാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പം അല്ലെങ്കിൽ ലോഗിൻ ചെയ്ത് വരുമ്പോഴും കാണാൻ സാധിക്കുന്നത്. ഇനി ഇവിടെ എങ്ങനെയാണ് നമ്മൾ പോയിൻറ്സ് ചേഞ്ച് ചെയ്തത്? ആദ്യം തന്നെ നമുക്ക് താഴെയുള്ള ഓപ്ഷൻസൊക്കെ നോക്കാം. താഴെ നമുക്ക് ഒരു 4-5 ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ആ ഒരു ഓപ്ഷൻസ് വഴിയാണ് നമ്മൾ ഏൺ ചെയ്യാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെയാണ് ഹോമ്, രണ്ടാമത്തെ ഏണ്, മൂന്നാമത്തെ വാലറ്റ്, നാലാമത്തെ സോഷ്യൽ, 5-ാമത്തെ പ്രൊഫൈൽ. ഹോമിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. രണ്ടാമതായിട്ടുള്ള ഏണിൻ്റെ ഓപ്ഷൻ നമുക്ക് ആവശ്യമുണ്ട്. മൂന്നാമതായിട്ടുള്ള വാലറ്റ് ഓപ്ഷനും വേണം. സോഷ്യൽ പ്രൊഫൈൽ, ഈ രണ്ട് ഓപ്ഷൻസ് നമുക്ക് ഏൺ ചെയ്യാനുള്ളതല്ല. അപ്പോൾ അവിടെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല. ആദ്യത്തെ നിങ്ങൾ ഹോമിൻ്റെ ഓപ്ഷനിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ തന്നെ കാണാൻ സാധിക്കും ടോപ്പ് റിവാർഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ, ടോപ്പ് ഓഫേഴ്സ് എന്ന് പറഞ്ഞ്. നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഓഫറുകളും കാര്യങ്ങളും കാണാൻ സാധിക്കും. അതായത് ഫ്ലിപ്കാർട്ട്, മിന്ത്രോ, ഇതിലൊക്കെ ഷോപ്പിംഗ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്നതാണ്. ആ ക്യാഷ് ബാക്ക് നിങ്ങൾക്ക് ഇതിനകത്ത് പോയിൻറ്റ്സ് ആയിട്ട് വരുന്നതാണ്. ആ പോയിൻറ്റ്സ് നിങ്ങൾക്ക് റിഡീം ചെയ്ത് ഗൂഗിൾ പ്ലേ ഗിഫ്റ്റ് കടക്കാം. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. രണ്ടാമതായിട്ട് നിങ്ങൾക്ക് വേറെ കുറച്ച് ഓഫേഴ്സ് കാണാൻ സാധിക്കും. ഇതെല്ലാം ജസ്റ്റ് അങ്ങനത്തെയാണ്, ഗിഫ്റ്റ് കാർഡ് വാങ്ങാനും സെല് ചെയ്യാനും. നമുക്ക് വാങ്ങുന്നത് കൂടാതെ നമുക്ക് ഇതിനകത്ത് സെല് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഗെയിമുകളിലെ ഗിഫ്റ്റ് കാർഡ് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വേറെ എന്തെങ്കിലും ഇതുപോലത്തെ ഗിഫ്റ്റ് കാർഡുകൾ ഉണ്ടെങ്കിൽ ആ നിങ്ങൾക്ക് സെല് ചെയ്യാനും സാധിക്കും ഈ ഒരു ആപ്ലിക്കേഷൻ വഴി. മെയിനായിട്ട് പിന്നെ നിങ്ങൾക്ക് ഷോപ്പിംഗ് ചെയ്യുന്ന സമയത്ത് ക്യാഷ് ബാക്ക്, ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഇനി മുതൽ യൂസ് ചെയ്യുക. ക്യാഷ് കരവൊക്കെ പോലെ ക്യാഷ് ബാക്ക് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അത് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. മൂന്നാമതായിട്ട് നമുക്കിവിടെ ഏണിൻ്റെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് താഴത്തെ രണ്ടാമത്തെ ഓപ്ഷനാണ് ഏണിൻ്റെ ഓപ്ഷൻ. ഹോം എന്ന സെക്ഷനിലെ മൂന്നാമത്തെ ഓപ്ഷനാണ് ഏണിൻ്റെ ഓപ്ഷൻ. അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സർവേകൾ കംപ്ലീറ്റ് ചെയ്യാം. ഓരോ സർവേ കംപ്ലീറ്റ് ചെയ്യുന്ന 400 points വെച്ചാണ് കിട്ടുന്നത്. 400 points എന്ന് പറഞ്ഞാൽ വലിയ എമൗണ്ട് ആണ്. ഓക്കെ, 400 points ഒരു വലിയ എമൗണ്ട് തന്നെയാണ്. അപ് ടു 4000 points വരെ നിങ്ങൾക്ക് ഡെയിലി ഏൺ ചെയ്യാൻ പറ്റും സർവേസ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട്. സർവേ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പക്ഷേ നിങ്ങൾ അവസാനം വരെ കംപ്ലീറ്റ് ചെയ്യണം. നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ അവസാനം വരെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ പോയിൻറ്റ്സ് കിട്ടത്തുള്ളൂ. ഇടയ്ക്ക് വെച്ച് എനിക്ക് മതിയായി, ഇനി കുറേ ഉണ്ടല്ലോ, ഇതെങ്ങനെ ചെയ്യും എന്നൊക്കെ ഓർത്ത് ഇരിക്കുകയാണെങ്കിൽ കിട്ടത്തില്ല ആ ഒരു പോയിൻറ്റ്.
അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ആൻഡ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്ത് അതിനകത്തു നിന്ന് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് നിങ്ങൾക്ക് പോയിൻറ്റ്സ് കിട്ടും. ആ വഴി നിങ്ങൾക്ക് ഏൺ ചെയ്യാം. പിന്നെ റഫറാൻഡ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 70 പോയിൻറ്റ്സ് ഒക്കെയാണ് പെർ റഫറിന് കിട്ടുന്നത്. പിന്നെ അവർ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നതനുസരിച്ച് 60 പോയിൻറ്റ്, 40 പോയിൻറ്റ്, 50 പോയിൻറ്റ്, അങ്ങനെ ഒരു ലൈഫ് ടൈം വേണി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു റഫറാൻഡ് ചെയ്യാൻ വഴി ചെയ്യാൻ സാധിക്കും. അപ്പോൾ റഫർ ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക, പറ്റാത്തവർ സെൽഫ് ഏണിങ് ചെയ്യുക, അത് മാത്രമേ ഉള്ളൂ. റഫറിൻ്റെ ഒരു ഓപ്ഷൻ വലിയ ഒത്തിരി യൂസ്ഫുൾ അല്ല, പിന്നെ ചെയ്യാൻ പറ്റുന്നവർ ട്രൈ ചെയ്യുക. പിന്നെ പ്ലേ ഗെയിംസിൻ്റെ സെക്ഷൻ ഉണ്ട്, അവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗെയിം ഷോപ്പിൻ്റെ ഗെയിംസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ക്യുസ്സും ഉണ്ട്, ക്യുസ് നിങ്ങൾക്കറിയാം കൊറിയക്ക പ്രൊവൈഡ് ആണ്. അപ്പം മറ്റേ ആപ്ലിക്കേഷനകത്ത് നിങ്ങൾ കൊറിയക്കട ക്യുസുകളും ഗെയിം ഷോപ്പിൻ്റെ ഗെയിമുകളും ഒക്കെ കളിക്കാറുണ്ടെങ്കിൽ ഇവിടെ അത് കളിക്കുക. അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ കാണാം. പിന്നെ ഒരു സ്പിൻ വീലിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്, അവിടെ നിങ്ങൾ സ്പിൻ ചെയ്യുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് പോയിൻറ്റ്സ് കിട്ടുന്നതായിരിക്കും. ആ പോയിൻറ്റ്സ് നിങ്ങളുടെ വാലറ്റിലേക്ക് ആഡ് ആവുന്നതാണ്. ഇപ്പം ഞാൻ സ്പിൻ ചെയ്തിട്ടുണ്ട്, നമുക്ക് നോക്കാം എത്ര പോയിൻറ്റ്സ് കിട്ടുമെന്ന്. വലിയ എമൗണ്ട് കിട്ടുമെന്ന് അറിയില്ല, നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. എനിക്കിപ്പം കിട്ടിയിരിക്കുന്നത് 4 ആക്ടിവിറ്റി സ്കോറാണ്. അപ്പം നിങ്ങൾ ട്രൈ ചെയ്യുക, ഓക്കെ സ്പിൻ ചെയ്ത് നോക്കുക. അതിൻ്റെ തൊട്ടുപ്രതായിട്ടൊരു കാൽക്കുലേറ്ററിൻ്റെ ഓപ്ഷൻ ഉണ്ട്. കാൽക്കുലേറ്റർ നിങ്ങൾക്ക് യൂസ് ചെയ്തുകൊണ്ട് വേണം ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ. ജസ്റ്റ് ഇത്രയും വലിയ കണക്കൊക്കെയാണ് ചോദിക്കുന്നത്. ഇപ്പം 196 + 658. എക്സൈറ്റഡ് ആയിട്ട് ഇപ്പം പെട്ടെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ പറയാൻ പറ്റത്തില്ല. അപ്പം ഞാനിപ്പം ജസ്റ്റ് ചുമ്മാ പറഞ്ഞ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അത് റോങ് ആൻസറാണെന്ന് എനിക്കും അറിയാം. അപ്പോൾ റോങ് ആൻസർ ആണെങ്കിൽ നമുക്ക് ക്രെഡിറ്റ് ആവത്തില്ല. അതുകൊണ്ട് നിങ്ങളൊരു കാൽക്കുലേറ്റർ യൂസ് ചെയ്യുക. നിങ്ങൾ റീസെൻ്റിൽ ഒരു കാൽക്കുലേറ്റർ ഇട്ടാൽ മതി, ആപ്ലിക്കേഷൻ നിങ്ങളുടെ മൊബൈലിലെ ആപ്ലിക്കേഷൻ ഇട്ടാൽ മതി. രണ്ട് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക, ഓരോ ടാസ്കിൻ്റെ 2 പോയിൻറ്റ് 4 പോയിൻറ്റ് ഒക്കെ വെച്ച് കിട്ടുന്നതാണ്. നല്ലതാണ്, 2 പോയിൻറ്റും 4 പോയിൻറ്റും ഒക്കെ ചെറിയ എമൗണ്ട് അല്ല, അത് വലിയൊരു എമൗണ്ട് തന്നെയാണ്. ഓക്കെ, അപ്പം പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ റിവാർഡിൻ്റെ സെക്ഷൻ, നമുക്ക് വിഡ്രോയിലേക്ക് പോകാം. മൂന്നാമതുള്ള വാലറ്റിൻ്റെ സെക്ഷനിലാണ് നമ്മൾ വിഡ്രോ ചെയ്യുന്നത്. ഇവിടെ ആഡ് മണിയുടെ ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. പക്ഷേ നിങ്ങൾ ആഡ് മണി ചെയ്യേണ്ട ആവശ്യമില്ല. എന്തിനാണ് ആഡ് മണി ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഗിഫ്റ്റ് കാർഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സെല് ചെയ്യാൻ വേണ്ടിയൊക്കെയാണ് ആഡ് മണിയുടെ ഓപ്ഷൻ. അപ്പോൾ അത് നിങ്ങൾ യൂസ് ചെയ്യേണ്ട. തൊട്ടുപ്രധാനമായിട്ട് വിഡ്രോയുടെ ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 10 പോയിൻറ്റാണ് 1 രൂപ എന്ന് പറയുന്നത്. ഓക്കെ, 10 പോയിൻറ്റാണ് 1 രൂപ. സാധാരണ ആപ്ലിക്കേഷനിലൊക്കെ 100 പോയിൻറ്റും 1000 പോയിൻറ്റും ഒക്കെയാണ് 1 രൂപ. ഇവിടെ 10 പോയിൻറ്റ് മാത്രമേ ഉള്ളൂ 1 രൂപ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ പേടിഎമ്മിലേക്ക് വിഡ്രോ അടിക്കണമെങ്കിൽ പേടിഎമ്മിലേക്ക് വിഡ്രോ അടിക്കും, കെ വൈ സി ഇല്ലാത്ത വാലറ്റിലേക്ക് തന്നെ വിഡ്രോ അടിക്കുക. പിന്നെ അതുപോലെ തന്നെ ആമസോൺ ഗിഫ്റ്റ് കാർഡാക്കി വിഡ്രോ അടിക്കാം. നമുക്ക് വേണ്ട മെയിൻ സാധനം ഗൂഗിൾ പ്ലേ ഗിഫ്റ്റ് കാർഡാണ്. അത് 2500 പോയിൻറ്റ്സിനാണ് ഗൂഗിൾ പ്ലേ ഗിഫ്റ്റ് കാർഡ് കിട്ടുന്നത്. എൻ്റെ ഇപ്പോൾ 800 something പോയിൻറ്റ്സേ ഉള്ളൂ. അത് റഫറാൻഡ് ഏണിങ് റഫറുണ്ട്, പക്ഷേ കൂടുതലും സെൽഫ് ഏണിങ് ഞാൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു ആപ്ലിക്കേഷനിൽ മുന്നേ. അതിനുശേഷം ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാണ് ഒരു സമയത്ത്. അപ്പം ഇപ്പം നമുക്ക് ഗൂഗിൾ പ്ലേ ഗിഫ്റ്റ് കാർഡ് വിഡ്രോ അടിക്കണമെങ്കിൽ 2500 പോയിൻറ്റ് വേണം. 2500 പോയിൻറ്റ് എത്ര രൂപയുടെ ഗൂഗിൾ പ്ലേ ഗിഫ്റ്റ് കാർഡാണ് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ 250 രൂപയുടെ ഗൂഗിൾ പ്ലേ ഗിഫ്റ്റ് കാർഡാണ് കിട്ടുന്നത്. നിങ്ങളതിന് മുന്നേ ഇമെയിൽ ഒന്ന് വെരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇമെയിൽ വെരിഫൈ ചെയ്തതിന് ശേഷം അവരെ ഇമെയിലിലേക്ക് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ ഗിഫ്റ്റ് കാർഡ്. വിത്തിൻ 3 to 4 days നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടുന്നതാണ്. അപ്പോൾ നല്ലൊരു ആപ്ലിക്കേഷനാണ്, പേയ്മെൻറ്റ് എല്ലാവർക്കും ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. ഇത്രയധികം ആൾക്കാർ യൂസ് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ അവർ ചെയ്പ്പ് പരിപാടിയൊന്നും കാണിക്കത്തില്ല. പുതിയൊരു ആപ്ലിക്കേഷൻ ആണെങ്കിൽ നമുക്ക് പറയായിരുന്നു ചിലപ്പം കിട്ടും, ചിലപ്പം കിട്ടാതിരിക്കുക എന്നൊക്കെ പറയായിരുന്നു. പക്ഷേ ഇത് ഒരുപാട് നാളായിട്ടുള്ള ആപ്ലിക്കേഷനാണ്. ഏകദേശം 1 വർഷം മുന്നേ ഞാനിൻ്റെ വീഡിയോ നമ്മുടെ ഫസ്റ്റ് ചാനൽ ചെയ്തിട്ടുള്ളതാണ്. അന്നേരം ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്ത് വിഡ്രോ അടിച്ചിട്ടുണ്ട്, പേയ്മെൻറ്റ് പ്രൂഫ് അയച്ചു തന്നിട്ടുള്ളത്. പക്ഷേ അതൊക്കെ ഇപ്പോൾ എവിടാന്നറിയില്ല, ഒരുപാട് നാൾ മുന്നേ അല്ലേ. അപ്പം എല്ലാവരും യൂസ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും ബെല്ലൈക്കണിൽ പ്രസ് ചെയ്യുന്നതും മറക്കരുത്. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ആപ്ലിക്കേഷൻ ആയിട്ട് കാണാം. അതായത് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.